ഹലോ ഇന്ത്യ ഗ്ലിറ്റ്സിന്റെ എല്ലാ വ്യൂവർക്കും വ്യൂവേഴ്സ് ആപ്പ് ഇല്ല, ടാറ്റൂവിനെ പറ്റി ഒത്തിരി ആലോചിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ടാറ്റൂ ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അതിന്റെ സ്പോട്സ് വരെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാറ്റു മോൻ അല്ല, സൂചി മോൻ എന്ന് ടാറ്റു ചെയ്താലോ? വില്ലനാണെന്ന് അറിയായിരുന്നു, പക്ഷെ മമ്മൂക്കയുടെ വില്ലനാണെന്ന് അറിയുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. നല്ല രീതിയിൽ നെർവസ്നെസ് ഉണ്ടാക്കിയ ഒരു കാര്യമാണിത്. കാരണം നമ്മൾ കുഞ്ഞിലേ മുതൽ കണ്ടുവരുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ്. ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ ചുമ്മാ തമാശയ്ക്ക് പറയുമായിരിക്കും, ആ ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കാം, നാളെ നീയൊക്കെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് പൊതിയും, സെൽഫിയുടെ ബഹളമായിരിക്കും. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലെപ്പോഴോ പിന്നെ കോപ്പാണ്, ഇപ്പം അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ഇതായിരുന്നു. കാരണം ഞാൻ കപ്യാർ ചെയ്ത് ഞാൻ പുതിയ നിയമം ചെയ്തു, എന്നെ അങ്ങനെ വഴിയിലിറങ്ങി നടക്കുമ്പോൾ ആരും നിർത്തി സെൽഫി എടുക്കലോ ഓട്ടോഗ്രാഫി ചോദിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ആനന്ദം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ദാ പടം ഭയങ്കരമായിട്ട് ക്ലിക്കായി, ക്യാരക്ടേഴ്സ് ഭയങ്കരമായിട്ട് എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കിന് ആൾക്കാർ സൂചി മോനെ എന്നൊക്കെ വിളിച്ചിങ്ങോട്ട് വരുന്നു. അപ്പം ഇതൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല. പ്രത്യേകിച്ച് നമ്മളെ ആരെയും ആർക്കും അറിയത്തില്ല, എല്ലാവർക്കും അറിയാവുന്ന വിനീത് ശ്രീനിവാസനെയാണ്. അപ്പം എല്ലാ കോളേജുകളിലും വിനീത് ശ്രീനിവാസൻ വരുന്ന കൂടേതോ പിള്ളേരൊക്കെ ഉണ്ട്, ആ ഒരു ലെവലിലായിരുന്നു. അപ്പം വിനീതേട്ടൻ എല്ലായിടത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, വിനീതേട്ടൻ ആദ്യം ആ കിട്ടുന്ന അറ്റൻഷൻ മുഴുവൻ, ആ പിള്ളേരുടെ മുഴുവൻ അറ്റൻഷൻ എടുത്തിട്ട് നൈസായിട്ട് അത് ഞങ്ങളിലേക്ക് തിരിച്ചു വിടും. അപ്പം അത് കണ്ടപ്പോൾ ഒരുപാട് റെസ്പെക്റ്റ് തോന്നി. ഒരു പടം ചെയ്ത് സക്സസ്ഫുള്ളായെന്ന് വെച്ച് ഹായ് എന്നെ അറിയോ, ഞാൻ ആനന്ദത്തിൽ അഭിനയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് വെറും തൊട്ടി പരിപാടിയായി പോകും. അതുകൊണ്ട് അത് യൂസ് ചെയ്യാറില്ല. പിന്നെ ഇപ്പോൾ ഉള്ളൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പം ഇങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് നമ്മൾ ആനന്ദം കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അത്രയും വലിയൊരു ചേഞ്ച് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ നമ്മുടെ ഈ ഷൂട്ട് നടക്കുന്ന സമയത്തും പബ്ലിസിറ്റി ഒക്കെ നടക്കുന്ന സമയത്ത്, പോസ്റ്റേഴ്സ് വരുന്ന, ട്രെയിലർ വരുന്ന ആ സമയത്തൊക്കെ ഞങ്ങളുടെ പ്രൊമോഷൻസ് ടീമിലൊക്കെ ഉള്ള ആൾക്കാർ, ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ ചുമ്മാ തമാശയ്ക്ക് പറയുമായിരിക്കും, ആ ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കാം, നാളെ നീയൊക്കെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് പൊതിയും, സെൽഫിയുടെ ബഹളമായിരിക്കും. അപ്പോഴൊക്കെ ബാക്കി എല്ലാവരുടെയും ആദ്യത്തെ പടമാണല്ലോ ആക്ച്വലി. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ പോകും, അത് ശരി അങ്ങനെയൊക്കെയാണോ, എൻ്റെ മനസ്സിലെപ്പോഴോ പിന്നെ കോപ്പാണ്, ഇപ്പം അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ഇതായിരുന്നു. കാരണം ഞാൻ കപ്യാർ ചെയ്ത് ഞാൻ പുതിയ നിയമം ചെയ്തു, എന്നെ അങ്ങനെ വഴിയിലിറങ്ങി നടക്കുമ്പോൾ ആരും നിർത്തി സെൽഫി എടുക്കലോ ഓട്ടോഗ്രാഫി ചോദിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓർത്ത് ആനന്ദം അങ്ങനെ തന്നെയായിരിക്കും. ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ ഈ പടം നന്നായിട്ട് പോകണമെന്ന്. കാരണം ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞാൻ ചെയ്തത്. ഞങ്ങളെല്ലാവരും, ഞാൻ കഷ്ടപ്പെട്ടതിനെക്കാട്ടിലും ഒക്കെ ഒരു 10 മടങ്ങ് കൂടുതൽ ഗണേഷ് ഏട്ടന് ഡയറക്ടോറിയൽ ടീമിലുള്ള ബാക്കി എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. വിനീതേട്ടനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റിസ്ക് ആയിരുന്നു. വിനോദേട്ടനും എൽ ജെയ്ക്കും ഒക്കെ വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു പടം സക്സസ്ഫുൾ ആവണമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഞാൻ ഭയങ്കര പെസിമിസ്റ്റിക് ആയിരുന്നു, സ്കെപ്റ്റിക്കൽ ആയിരുന്നു. ഈ സംഭവം നടക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആനന്ദം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ദാ പടം ഭയങ്കരമായിട്ട് ക്ലിക്കായി, ക്യാരക്ടേഴ്സ് ഭയങ്കരമായിട്ട് എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കിന് ആൾക്കാർ സൂചി മോനെ എന്നൊക്കെ വിളിച്ചിങ്ങോട്ട് വരുന്നു. അപ്പോൾ ഇതൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല. പ്രത്യേകിച്ചും ഈ സൂചി മോനെ ടാറ്റു മോളെന്ന് വിളിക്കുമ്പോഴത്തേക്കിന് എനിക്കും അന്നൂനും ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു അത്. ഞങ്ങളെല്ലാവരും വിചാരിച്ചു ഓക്കെ, പടത്തിൽ നമ്മളെല്ലാവരും ഉണ്ട്, പക്ഷേ അക്ഷയ് ദിയ ആണല്ലോ ലീഡിങ് പെയർ, അപ്പോൾ അവർക്കായിരിക്കും കൂടുതൽ ഒരു ഓഡിയൻസ് റെസ്പോൺസൊക്കെ പോകുന്നത്, അവർക്കായിരിക്കും കൂടുതൽ ഫാൻസൊക്കെ, നമ്മളെ അങ്ങനെ ആരും ശ്രദ്ധിക്കത്തൊന്നുമില്ലായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ നിന്നിട്ട് പെട്ടെന്ന് എല്ലാവരും എൻ്റെ പേരാർക്കും അറിയില്ലായിരിക്കും, പക്ഷേ എല്ലാവരും എന്നെ സൂചി മോനെ എന്ന് വിളിക്കുക അല്ലെങ്കിൽ ഗോതം എന്ന് വിളിക്കുക. അപ്പോൾ അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ പോലും എവിടെയെങ്കിലുമൊക്കെ, ഇപ്പോൾ ഏതെങ്കിലും കോളേജുകളിൽ അല്ലെങ്കിൽ വഴിയിൽ പിള്ളേരായാലും കാണുമ്പോഴത്തേക്കിനൊക്കെ എല്ലാവരും ചോദിക്കും സൂചി പേടിയാണോ ശരിക്കും എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതായതുകൊണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു. ശരിക്കും സൂചി പേടിയായിരുന്നു കുഞ്ഞിലെ, ഇപ്പം ആ പേടിയൊക്കെ മാറി. കുഞ്ഞിലെ അല്ല, ഒരു 10, 16, 17 വയസ്സ് വരെയൊക്കെ നല്ല പേടിയായിരുന്നു, ഇപ്പം അത് മാറി. ഇല്ല, ടാറ്റൂവിനെ പറ്റി ഒത്തിരി ആലോചിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ടാറ്റൂ ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അതിൻ്റെ സ്പോട്സ് വരെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എന്ത് സംഭവമാണ് ടാറ്റൂ ചെയ്യിപ്പിക്കേണ്ടതെന്ന് മാത്രം ഇതുവരെ അറിയില്ല. അപ്പോൾ ആ ഒരു ഡിലെമയിലാണ് ഇപ്പോഴും, കാരണം ലൈഫ് മുഴുവൻ അത് അവിടെ കിടക്കില്ലേ, അപ്പോൾ നമ്മൾ ആലോചിക്കണമല്ലോ. അങ്ങനെ ആനന്ദം എന്ന് തന്നെ ടാറ്റൂ ചെയ്താലോ ഒന്നിപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാറ്റു മോൻ അല്ല, സൂചി മോൻ എന്ന് ടാറ്റു ചെയ്താലോ ചെലപ്പോ. ആനന്ദത്തിന്റെ ചില
ചില സീൻസ് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, എടാ ഇതിനകത്ത് കറക്റ്റ്. പ്രത്യേകിച്ച് ഞാൻ ഇടയ്ക്ക് സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചായിരുന്നു. അപ്പോൾ എൻജിനീയർ ആവണമെന്ന് എനിക്ക് വീട്ടുകാരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോയതാ. അത് നടന്നില്ല, ഒരു കൊല്ലം കഴിഞ്ഞ് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ കുസാറ്റിലുള്ള എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ആനന്ദ് കണ്ടു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മീശയും താടിയും പഠിച്ചു കഴിഞ്ഞു വന്നപ്പോഴത്തേക്കിനും പഴയ റോഷൻ തന്നെ അതേപോലെ ഉണ്ടായിരുന്നു. കാരണം കുസാറ്റിലായിരുന്നപ്പം ലുക്ക് അതുപോലെ ആയിരുന്നു, കൂടാതെ ഫസ്റ്റ് ഇയർ ആണ്, കുസാറ്റ് പോലത്തെ ഒരു കോളേജ്. അപ്പോൾ അതിൻ്റെ ഒരു പേടിയൊക്കെ ആയിട്ട് ചെറിയ ഒരു ഒതുങ്ങിക്കൂടിയൊരു ചെറിയ മനുഷ്യനായിരുന്നു ഞാൻ. അപ്പോൾ ആ ഒരു ഫീലിംഗ് അവർക്ക് ആ ഭാഗത്തുനിന്ന് കിട്ടി. പിന്നെ അങ്ങനെ ചില സീൻസും ചില രീതികളും ഒക്കെ കണ്ടിട്ട് പറഞ്ഞവരുണ്ടല്ലോ, അതായത് ഒരു ക്യാരക്ടർ ഫുള്ള് കണ്ടിട്ട് നീ തന്നെ അല്ലേ എന്ന് ഇങ്ങനെ ആരും അധികം ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ എലമെൻറ്റ്സ് കുറേ ഉണ്ട്. ആനന്ദത്തിലെ ഗൗതമിനകത്ത് ആദ്യത്തെ ഗൗതമിലും പിന്നെ ചേഞ്ച്ഡ് ആയിട്ടുള്ള ഗൗതമിലും എൻ്റെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. കാരണം ക്യാരക്ടറുമായിട്ട് സിമിലാരിറ്റീസ് തോന്നിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഫുള്ളി ഞാനായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ അങ്ങോട്ട് ഫ്ലേർട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടാക്ടിക്സ് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു പടം ചെയ്ത് സക്സസ്ഫുൾ ആയെന്ന് വെച്ചാൽ ഹായ് എന്നെ അറിയാം ഞാൻ ആനന്ദത്തിൽ അഭിനയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് വെറും തൊട്ടി പരിപാടിയായി പോകും. അതുകൊണ്ട് അത് യൂസ് ചെയ്യാറില്ല. പിന്നെ ഇപ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് നമ്മളൊരു എഫേർട്ട് ഇട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേക്കിന് അവിടെ നിന്നിങ്ങോട്ട് ആ ആനന്ദത്തിൽ അഭിനയിച്ച ആളല്ലേ എന്നുള്ളൊരു റെക്കഗ്നിഷൻ ലെവലുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് ചിലപ്പം ഹെൽപ്പ് ചെയ്യും, ചിലപ്പോൾ അതൊക്കെ വലിയ പാരയാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ചിലപ്പോൾ അതിപ്പം നാണം കെട്ട് വെച്ചാൽ ഒരു ഒരു നാണമില്ലാതെ അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ആ അതെ അതെ, ആനന്ദത്തിൽ അഭിനയിച്ചതാണ്, ആക്ടറാണ്. പുറത്തുനിന്ന് ഇങ്ങോട്ടുള്ള ഫ്ലോട്ടിംഗ് ലെവലാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആനന്ദത്തിന് മുമ്പ് ക്ലോസ് ടു സീറോ ആയിരുന്നു. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് ഇത്തിരി ഞാൻ അങ്ങനെ ചെറിയതായിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആരെങ്കിലും ഇങ്ങോട്ട് ഫ്ലേർട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞു തന്നാൽ എനിക്ക് എപ്പോഴും മനസ്സിലാവത്തില്ല. അല്ലെങ്കിൽ ഞാനിങ്ങനെ ആ മറ്റേ ആനന്ദത്തിലൊരു ലൈൻ ഉണ്ട്, അവിടെ അവള് വെറുതെ ഫ്രണ്ട്ലി ആവുന്നതല്ലേ എന്ന്. അപ്പം അതേപോലെയാണ് ഞാൻ. അപ്പം എനിക്കെപ്പോഴും തോന്നുന്നത് ഏയ് ഫ്ലേർട്ട് ചെയ്യണം, ഏയ് ഫ്ലേർട്ടിംഗ് ഒന്നും ആയിരിക്കില്ല, ചുമ്മാ കമ്പനി അടിച്ചു കണക്കാം. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ആരെല്ലാം വന്നിട്ട് പറയാം, എടാ അല്ലടാ ശരിക്കും എടാ അവള് അവൾ എടാ അവിടെ ലൈൻ അടിച്ചുകൊണ്ടിരിക്കുന്ന നിനക്കൊന്നും മനസ്സിലാവാതെ പിന്നെ ആയിരിക്കില്ല. അപ്പം ഇപ്പം അത് കുറച്ചുകൂടെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പം അത് നടക്കുന്നതിൻ്റെ റേറ്റ് ഇത്തിരി കൂടുതലാണ്. അത് നമുക്ക് അറിയാൻ മേലാത്ത കുട്ടികളാരെങ്കിലുമൊക്കെ ആയിരിക്കും, പക്ഷേ ഭയങ്കര രസമാണ് ചിലരുടെയൊക്കെ അപ്രോച്ച്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചില ഭയങ്കര രസമുള്ള കുറേ മെസ്സേജസ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ മെസ്സേജസൊക്കെ വരും. അപ്പം അതൊക്കെ രസമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ നിന്നൊന്നും മുമ്പോട്ടൊരു സ്റ്റെപ്പൊന്നും ഇല്ല. നമ്മളിങ്ങനെ തിരിച്ച് ചിലപ്പോൾ ഒന്ന് രണ്ട് റിപ്ലൈ ഒക്കെ അയച്ചു കഴിഞ്ഞ് പിന്നെ ഈ കുട്ടികളെ ഒരിക്കലും കാണാനൊന്നും പോകുന്നില്ല. ആ ഒരു കുഴപ്പമുണ്ട്, പക്ഷെ എന്നാലും ആ വായിക്കുന്ന ഒന്ന് രണ്ട് മെസ്സേജസ് ഭയങ്കര രസമുള്ളതായിരിക്കും. വിനീതേട്ടൻ്റെ കൂടെ ആക്ച്വലി ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയം മുഴുവൻ വിനീതേട്ടനെ ഞങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ട് അറിയത്തൊന്നുമില്ലായിരുന്നു. കാരണം ആൾ സെറ്റിൽ അധികം വന്നിട്ടില്ല, വന്നപ്പോൾ പോലും ലൊക്കേഷനിലേക്ക് വരില്ലായിരുന്നു. ഞങ്ങളെ വല്ലപ്പോഴും ഷൂട്ട് കഴിഞ്ഞ് കിട്ടുന്ന സമയത്തിൽ വിളിച്ചിരുത്തി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുമായിരുന്നു എന്നല്ലാതെ നമുക്ക് ആളാരാണ് ആളെങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ ഇതും വിനീത് ശ്രീനിവാസൻ എന്നുള്ളൊരു പ്രൊഡ്യൂസർ ലെവലിലെ നമ്മൾ ആളെ അറിഞ്ഞിട്ടുള്ളൂ. പടം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പോസ്റ്റ് വർക്കൊക്കെ നടക്കുമ്പോൾ വിനീതേട്ടനെ കുറച്ചുകൂടെ റെഗുലറായിട്ട് കാണാൻ തുടങ്ങി. അപ്പോഴാണ് വിനീതേട്ടനെ കുറച്ചുകൂടെ ഇങ്ങനെ മനസ്സിലാക്കി അറിഞ്ഞൊക്കെ തുടങ്ങിയത്. ഞങ്ങൾ ഈ ക്യാമ്പസ് വിസിറ്റ്സിനൊക്കെ പോയ സമയത്ത് വളരെ നല്ല ആളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിനീതേട്ടനെ, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മളിപ്പോൾ ഒരു ആനന്ദം ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ ക്യാമ്പസ് വിസിറ്റ്സിനൊക്കെ പോകുമ്പോൾ നമ്മളെ ആരെയും ആർക്കും അറിയത്തില്ല, എല്ലാവർക്കും അറിയാവുന്ന വിനീത് ശ്രീനിവാസനെയാണ്. അപ്പം എല്ലാ കോളേജുകളിലും വിനീത് ശ്രീനിവാസൻ വരുന്ന കൂടേത് പിള്ളേരൊക്കെ ഉണ്ട്, ആ ഒരു ലെവലിലായിരുന്നു. അപ്പം വിനീതേട്ടൻ എല്ലായിടത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, വിനീതേട്ടൻ ആദ്യം ആ കിട്ടുന്ന അറ്റൻഷൻ മുഴുവൻ ആ പിള്ളേരുടെ മുഴുവൻ അറ്റൻഷൻ എടുത്തിട്ട് നൈസായിട്ട് അത് ഞങ്ങളിലേക്ക് തിരിച്ചുവിടും. കാരണം നമ്മൾ പോയതിൻ്റെ ഉദ്ദേശം അതായിരുന്നു, ആനന്ദം എന്നുള്ള മൂവി പ്രൊമോട്ട് ചെയ്യുക, അതിൽ അഭിനയിക്കുന്ന ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ അത് ഒരു സെക്കൻഡ് പോലും വിനീതേട്ടൻ ആ വരുന്ന അറ്റൻഷൻ മുഴുവൻ എടുത്ത് ആ ഓക്കെ ഞാൻ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ വിനീത് ശ്രീനിവാസനായിട്ട് സംസാരിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇന്ന് വന്നേക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം, ഞാനിപ്പോൾ വന്നേക്കുന്നത് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറായിട്ടാണ്, ഇതാണ് നമ്മുടെ പടത്തിലെ പിള്ളേർ, അതായിരുന്നു എപ്പോഴും വിനീതേട്ടൻ്റെ ഒരു അപ്രോച്ച് അതായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് റെസ്പെക്റ്റ് തോന്നി. പിന്നെ വിനീതേട്ടൻ്റെ
ഫിലിം മേക്കിങ്ങിനോടുള്ള പാഷനും അതിനോടുള്ള ഭ്രാന്ത് എന്ന് തന്നെ വേണം പറയാൻ. ഇതിൻ്റെ എല്ലാ ആസ്പെക്റ്റ് ആയാലും, അതിപ്പോൾ ഞങ്ങളുടെ ഡബിങ്ങിന് വന്നു കഴിഞ്ഞാൽ അവിടെ പറയാനൊരു 100 സജഷൻസ് ഉണ്ടാവും. ആ റോഷൻ, നമുക്കിത് ഇങ്ങനെ ആക്കാം, നമുക്ക് ഇവിടെ ഈ സാധനം ഇട്ട് നോക്കിയാലോ, ഇത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തൂടെ. അങ്ങനെ ഞങ്ങളുടെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ബിനിതേട്ടന് എല്ലാ കാര്യങ്ങളും കണ്ടു കഴിയുമ്പോഴത്തേക്കിനും അതിലേക്ക് ഇൻപുട്സ് തരാനുള്ള ഒരു ആക്രാന്തവും തീവ്രമായിട്ടുള്ളൊരു എനർജി ലെവലും ഉണ്ട് ആൾക്ക്. അപ്പം അങ്ങനെയാണ് ശരിക്കും ഇത്രയും നല്ലൊരു ക്രിയേറ്ററൊക്കെ വർക്ക് ചെയ്യുന്നത്. അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ആ ചുമ്മാ അല്ല വിനീത് ശ്രീനിവാസൻ ഉണ്ടാക്കുന്ന സിനിമകളൊക്കെ ഈ ലെവലിൽ പോകുന്നത്. ഇപ്പോൾ ജേക്കബ് കണ്ടാലും തട്ടത്തിൻ മറയത്ത് കണ്ടാലും നമുക്ക് കാണുമ്പോൾ ഒരു റെസ്പെക്റ്റൊക്കെ തോന്നും. പിന്നെ ആൾ വർക്ക് ചെയ്യുന്ന രീതി കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതുകൊണ്ടാണ് ആ സിനിമകൾ അങ്ങനെ ആയത് എന്നുള്ളത്. അപ്പം എല്ലാ ലെവലിലും ഒരുപാട് ഒരുപാട് എനർജിയുള്ള, ഒരുപാട് ഭ്രാന്തും പാഷനും ഉള്ള ഒരാളാണ് വിനീതേട്ടൻ. ഒരു വഴി പിന്നെ കണ്ടെത്താൻ ആശാനേറിവാശി. ഞാൻ ഫ്രൈഡേ ഫിലിംസിൻ്റെ ഓഫീസിലേക്ക് ഒരു ദിവസം ചുമ്മാ കയറി ചെന്നു. എൻ്റെ കയ്യിൽ പ്രിൻ്റ് ചെയ്തൊരു പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ബോംബെയിൽ എല്ലാവരും ചെയ്യുന്ന ഒരു ഐറ്റമാണ് യൂഷ്വലി, ഇവിടെ അങ്ങനെ അധികാരം ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസിലൊക്കെ ചുമ്മാ കയറി ചെന്നിട്ട് എനിക്ക് വിജയ്ബാബു സാറിനെ സാൻഡ്ര മാമിനെയൊക്കെ ഒന്ന് കാണണം, കണ്ടാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അവർ വന്നു. അപ്പോൾ അവർക്ക് പോർട്ട്ഫോളിയോ ഒക്കെ കൊടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു അവർ ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമായിരിക്കും, കാരണം വിജയ്ബാബു സാർ വന്നതുകൊണ്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞ് പോർട്ട്ഫോളിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കി. എന്നിട്ട് ഞാൻ ഇനി അവരെന്തെങ്കിലും ചോദിക്കുക എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിന്നപ്പോൾ വിജയ്ബാബു സാർ ജസ്റ്റ് ഒരു കസേരയിൽ ചാരിയിരുന്നിട്ട് ആ പറയ് എന്ന് പറഞ്ഞു. എനിക്കൊന്നുമില്ലായിരുന്നു പറയാൻ. ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പോർട്ട്ഫോളിയോയിലുണ്ടല്ലോ, അത് ഞാനിങ്ങനെയാണ്, ഞാൻ നടനാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും വിളിക്കണം, എന്തൊക്കെയോ മണ്ടത്തരം പറഞ്ഞു. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ മുതുകവും കപ്പ്യാരിലേക്കും ചെറിയ ചെറിയ കുറച്ച് ക്യാരക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് ഓഡിഷൻസ് നടത്തുന്നുണ്ടായിരുന്നു. വരാമോ എന്ന് വിളിച്ചു ചോദിച്ചു, ഞാൻ ഓടിപ്പോയി. അങ്ങനെ രണ്ട് പടത്തിലേക്ക് ഓഡിഷൻ ചെയ്തു, രണ്ട് പടത്തിലും ഓരോ ചെറിയ ക്യാരക്ടേഴ്സ് കിട്ടി. അപ്പോൾ മുതുകവിലെ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ല, അന്ന് പുതിയ നിയമത്തിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. കപ്പ്യാരിൽ കാസ്റ്റ് ചെയ്ത ക്യാരക്ടറിലേക്ക് വേറൊരാളെ അവർ വെച്ചിട്ട് അതിലും കുറച്ചുകൂടെ വലിയ ക്യാരക്ടറായിരുന്നു പ്രേംരാജ്. പ്രേംരാജിന് വേണ്ടിയല്ല എന്നെ ഓഡിഷൻ ചെയ്ത്, പക്ഷേ അതിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തു. അപ്പോൾ അത് ചെയ്യാൻ പറ്റി. ചെറിയ ചെറിയ ഇതായിരുന്നു, 3 ദിവസത്തെ ഷൂട്ടുകളായിരുന്നു. പക്ഷേ നീരജ് ഏട്ടൻ, അജു ഏട്ടൻ, അങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റ്, ധ്യാനേട്ടൻ, എല്ലാവരുടെയും കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റി. ചേച്ചി, വാസുകി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? പാമ്പെന്നാണോ? സർപ്പദേവത, അതാണല്ലേ ചേച്ചിക്ക് ഈ ബ്യൂട്ടി. പുതിയ നിയമം ഞാൻ ആക്ച്വലി ബോംബെയിലെ ഈ ഡ്രാമ സ്കൂൾ മുംബൈയിലെ കോഴ്സ് കഴിഞ്ഞു, അവിടെ ഒരു നാടകം ചെയ്തു. അപ്പോൾ ആ ഒരു കൊല്ലം കോഴ്സ് ഭയങ്കര ഇൻറ്റൻസീവ് ആയിരുന്നു, ഒരുപാട് ഒരുപാട് ഹാർഡ് വർക്കിംഗ് ആവശ്യമുള്ളൊരു കോഴ്സായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്ത നാടകവും അതേപോലെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊരു കുറച്ച് കാലം ഓഫ് എടുക്കാം, കുറച്ച് കാലം വീട്ടിലൊന്ന് നിൽക്കാം എന്ന് വിചാരിച്ച് ആ ഒരു ഐഡിയ ആയിട്ട് ഞാൻ ചങ്ങനാശ്ശേരിയിലേക്ക് വന്നു. വന്ന സമയം എനിക്കൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഈ വെറുതെ നിൽക്കൽ എന്നുള്ള പരിപാടി ഭയങ്കരമായിട്ട് മടുത്തു തുടങ്ങി. അപ്പോൾ ഞാൻ ഓർത്ത് നോക്കി, അങ്ങനെയാണ് ഇടയ്ക്ക് കൊച്ചിയിലേക്ക് ഒന്ന് വരാം. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ എല്ലാ ആക്ടേഴ്സിൻ്റെ കയ്യിൽ ഒരു പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ കുറേ പല ആംഗിളിലുള്ള എൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോസ്, ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള വർക്ക് ഇതൊക്കെയാണ്. അങ്ങനത്തെ കുറേ സാധനങ്ങളെല്ലാം കൂടെ പ്രിൻറ്റ് ചെയ്തൊരു പോർട്ട്ഫോളിയോ എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തൊക്കെ കൊച്ചിയിൽ വരാം, ഓപ്പൺ ആയിട്ടുള്ള ഏതെങ്കിലും പ്രൊഡക്ഷൻ ഹൗസസിലോ ആരുടെയിലും ഒക്കെ ഓഫീസിലൊക്കെ പോയി പോർട്ട്ഫോളിയോ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ചിലപ്പോൾ അത് ഹെൽപ്പ് ചെയ്തേക്കാം, നാളെ അവർ എന്തിനേലും ഓഡിഷൻ ചെയ്യുമ്പോൾ വിളിച്ചാലോ എന്നുള്ളൊരു ഐഡിയയിൽ വന്ന് ഞാൻ ഫ്രൈഡേ ഫിലിംസിൻ്റെ ഓഫീസിൽ പോയി എൻ്റെ പോർട്ട്ഫോളിയോ കൊടുത്തു. അവർ ഈ ആര്യൻ എന്നുള്ള ക്യാരക്ടറിന് വേണ്ടി ഓഡിഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. എന്ന് വെച്ചാൽ അവരിങ്ങനെ അന്വേഷിക്കുന്നുണ്ട് പുതിയൊരാളെ വേണം എന്നാൽ അങ്ങോട്ട് ആരും ഫൈനലായിട്ടില്ല. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഡിക്സൺ ചേട്ടന് തോന്നി ഇവനെ കൊണ്ട് ചിലപ്പോൾ പറ്റുമായിരിക്കും എന്ന്. അപ്പോൾ എന്നെ എൻ്റെ നമ്പർ മേടിച്ചു, സാജൻ സാറുമായിട്ട് കണക്ട് ചെയ്യിപ്പിച്ചു. പിന്നെ ഞാൻ സാജൻ സാറിൻ്റെ വീട്ടിൽ പോയി, അവിടെ ചെറിയ കുറച്ച് ഡിസ്കഷൻസ്, ഓഡിഷൻ പോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അങ്ങനെയാണ് പുതിയ നിയമം തുടങ്ങുന്നത്. എത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത് പതിയെയാണ് മനസ്സിലായത്. അപ്പോൾ പടം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ പടത്തിൽ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് അറിയില്ലായിരുന്നു അതിൽ അഭിനയിക്കുന്ന മമ്മൂക്ക എന്നെ എന്തായാണെന്ന്. ഞാനൊരു ഫസ്റ്റ് ടൈമർ ആയിരുന്നതുകൊണ്ടും മൊത്തത്തിൽ ഈ ഫീൽഡിലേക്ക് ഭയങ്കര പുതിയതായിരുന്നതുകൊണ്ടും എന്നോട് അങ്ങനെ അധികം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങോട്ടൊന്നും ചോദിച്ചില്ലായിരുന്നു. അപ്പം വില്ലനാണെന്ന് അറിയായിരുന്നു, പക്ഷേ മമ്മൂക്കയുടെ വില്ലനാണെന്ന് അറിയുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. നല്ല രീതിയിൽ നെർവസ്നെസ് ഉണ്ടാക്കിയ ഒരു കാര്യമാണിത്, കാരണം നമ്മൾ കുഞ്ഞിലേ മുതൽ കണ്ടുവരുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ്. ഒരു മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയൊക്കെ അത്രയും ഹീറോയിസ് നിറഞ്ഞു നിൽക്കുന്ന ഒരാളുടെ എതിരെ നിൽക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. പിന്നെ
ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന് എൻ്റെ ഏജേ ഉള്ളായിരുന്നു, അതുകൊണ്ട് എന്നേലും വലുതാവേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും ആ ക്യാരക്ടർ എന്നിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിരുന്നു. ആര്യൻ എന്ന് പറയുന്ന ആളും ഞാനും തമ്മിൽ യാതൊരു സാമ്യവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ പെർഫോം ചെയ്യാൻ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് നെർവസ് ആക്കി, ഒരുപാട് ടെൻഷൻ അടിച്ച ഒരു കാര്യമായിരുന്നു. പിന്നെ ഇപ്പം മമ്മൂക്കയുടെ നയൻതാര മാമിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ കാര്യം നമുക്ക് ഒത്തിരി അവരെ കണ്ട് പഠിക്കാനുണ്ടെങ്കിലും ഈ കൂടെ നിന്ന് നമ്മൾ പെർഫോം ചെയ്യുമ്പോഴത്തേക്കിനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആണ്. അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടും. അല്ലെങ്കിൽ മമ്മൂക്ക വന്നിട്ട് ഒരു ടേക്ക് ഓക്കെ ആക്കുന്നതിന് അങ്ങനെ അത് വലിയൊരു സംഭവമൊന്നുമല്ല, അത് അങ്ങനെ അങ്ങ് സംഭവിച്ചു പോകും. വളരെ ഈസിയാണ് മമ്മൂക്കയ്ക്ക് നയൻതാര മാമിനൊക്കെ അത് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെതിരെ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കിന് നമ്മൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമോ, ഞാൻ കാരണം ഒരുപാട് റീടേക്സ് പോകും, അങ്ങനത്തെ ഒരു ബിഗിനറിനുള്ള എല്ലാ ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എൻ്റെ ആദ്യത്തെ ഷോട്ടിന് മുമ്പ് മമ്മൂക്കേനെ കണ്ട് മമ്മൂക്കയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് കംഫർട്ടബിൾ ആക്കി എന്നെ മമ്മൂക്ക. ഷോട്ടിലല്ലാത്ത സമയം പോലും സംസാരിക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പലപ്പോഴും ഡയറക്ടേഴ്സിനടുത്തും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനടുത്തും ഒക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ എന്നെ വളരെയധികം കംഫർട്ടബിൾ ആക്കി അവർ. എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞ് തോന്നിയില്ല. അതിന് മുമ്പ് ആലോചിച്ച് കൂട്ടിയ കാര്യങ്ങളെന്നായിരുന്നു ആ ബുദ്ധിമുട്ട് തോന്നിയത്. അതേപോലെ നയൻതാര മാം ആണെങ്കിൽ തന്നെ വളരെയധികം പ്രൊഫഷണലായിട്ടാണ് മാം വർക്ക് ചെയ്യുന്നത്. ഒരു പെർഫെക്ഷനിസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വരുന്നതിന് മുമ്പ് സാറ്റിസ്ഫൈഡ് ആവില്ല ഒരിക്കലും. അത് മാമിൻ്റെ സൈഡിൽ നിന്നുള്ള പെർഫോമൻസ് ആണെങ്കിലും കൂടെ അഭിനയിക്കുന്ന ആളുടെ പെർഫോമൻസ് ആണെങ്കിലും. അപ്പോൾ എൻ്റെ പെർഫോമൻസ് പോലും പെർഫെക്റ്റ് ആവുന്നത് വരെ റീടേക്സ് പോകാൻ മാം ഓക്കെ ആയിരുന്നു. അത് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനുള്ള സീൻസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീൻസ് ആയിരുന്നു. ഒരുപാട് ഫിസിക്കൽ മൂവ്മെൻറ്റ് ഇൻവോൾവ് ആയിട്ടുള്ള സീൻസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കറക്റ്റായിട്ട് വന്നാലേ ഒരു ടേക്ക് ഓക്കെ ആവുകയുള്ളായിരുന്നു. അപ്പം അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ പോലും ശരിയായിട്ട് ചെയ്തെടുക്കാൻ എന്നെ ഒരുപാട് സഹായിച്ചു. എനിക്ക് മാമിനോടുള്ള പേടിയൊക്കെ കുറേ മാറ്റി തന്നത് മാം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവരെ കണ്ട് അധികം പഠിക്കാനൊന്നും പറ്റിയില്ല, കാരണം അത്ര എളുപ്പമല്ല ഈ ലെവലിൽ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റിനെ പെട്ടെന്ന് കണ്ട് നമുക്കൊന്നും പഠിച്ചെടുക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ പറ്റുമായിരുന്നു എന്ത് എളുപ്പമായിരുന്നു കാര്യങ്ങൾ. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും വർക്ക് ചെയ്യേണ്ട രീതി ഇതൊക്കെയാണ്. ഇവൻച്വലി കുറേ കാലം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തണം എന്നുള്ളൊരു എയിമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടുക്കള കൊട്ടാരമാക്കാനും ഭാര്യ ഐശ്വര്യ റോയ് പോലെ അണിയിച്ചൊടുക്കാനും പാങ്ങില്ലാത്തവൻ ദണ്ഡം വരുമ്പോൾ കുടിക്കും. ആനന്ദം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് സത്യം പറഞ്ഞ ഓഫറുകളൊക്കെ ഇങ്ങോട്ട് വന്നു തുടങ്ങിയത്. അപ്പം നമുക്ക് നമ്മൾ പുതിയ ആൾക്കാരായതുകൊണ്ട് എങ്ങനെ ഒരെണ്ണം പിക്ക് ചെയ്യണം എന്നുള്ള കാര്യം ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് പലപ്പോഴും. അപ്പം നമ്മൾ ഞാൻ ആക്ച്വലി നോക്കുന്നത് ഒരാളിൽ നിന്ന് കിട്ടുന്ന വൈബാണ്. പ്രത്യേകിച്ചും പുതിയ ആരെങ്കിലും ആണ്, നമുക്ക് ഈ വരുന്ന ആളുടെ വർക്കൊന്നും നമുക്ക് പരിചയമില്ലെങ്കിൽ ആ ആളിൽ നിന്ന് കിട്ടുന്ന വൈബ് എന്താണ്, പുള്ളി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിൽ എനിക്ക് ഭാഗമാവണോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ഡിസിഷൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്തയെ ആവശ്യമില്ലാത്തൊരു ഡയറക്ടറാണ് പി ടി കുഞ്ഞു മുഹമ്മദ് സാറ്. കാരണം ഞാൻ പരദേശി കണ്ടിട്ടുണ്ട്. പി ടി സാറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ മഗ്രീബും കർഷവും വീരപുത്രനും ഒന്നും കണ്ടിട്ടില്ല, പരദേശി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ പടം എന്നെ ഭയങ്കരമായിട്ട് മൂവ് ചെയ്തൊരു സിനിമയാണ്. പിന്നെ ഈ ഡയറക്ടർ ആരാണെന്ന് എനിക്കറിയാം, പുള്ളി അതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ ഇതാണെന്ന് എനിക്കറിയാം. മഗ്രീബ് കർഷം എന്നൊക്കെ പറയുന്നത് എൻ്റെ അപ്പൻ്റെയൊക്കെ ഫേവറേറ്റ് സിനിമകളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പം നമുക്ക് ആലോചിക്കാൻ വളരെ കുറവേ ഉള്ളൂ. ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ആലോചന ഇല്ല, ഇതെനിക്കെന്തായാലും ചെയ്യണം. പി ടി കുഞ്ഞു മുഹമ്മദ് സാർ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്താ ആലോചിക്കാൻ, അങ്ങനെ ആയിരുന്നു. അപ്പോൾ ആ ഡിസിഷൻ വളരെ എളുപ്പമായിരുന്നു. എക്സൈറ്റിംഗ് ആണ്, നല്ല പേടിപ്പിക്കുന്ന ഒരു കാര്യവും കൂടാണ്. കാരണം പി ടി കുഞ്ഞു മുഹമ്മദ് സാറിൻ്റെ പടം എന്ന് പറഞ്ഞാൽ അതൊരു ഇറ്റ്സ് സീരിയസ് മൂവി. അത് എൻ്റെ പ്രായത്തിലുള്ളൊരു ക്യാരക്ടർ ആണെങ്കിലും ഇൻ ടേംസ് ഓഫ് ഡെപ്ത് ഓഫ് തോട്ട് എന്നെക്കാട്ടിലും കുറച്ചുകൂടെ ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് മൻസൂർ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തി ചേരുക എന്ന് പറയുന്ന ഒരു ചാലഞ്ചാണ്. പിന്നെ ആ ഡെപ്തിൽ നിന്ന് സംസാരിക്കുക, ആ ഡെപ്തിൽ നിന്ന് ബാക്കി ക്യാരക്ടേഴ്സുമായിട്ട് ഇടപഴകുക, ആ ഡെപ്തിൽ നിന്ന് ഈ സിനിമയിൽ മൻസൂറിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യുക എന്നൊക്കെയുള്ളത് ഭയങ്കരധികം പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ ചെയ്യാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്, അത്രയേ ഉള്ളൂ. അല്ലാതെ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് പേര് ചോദിച്ചു, അപ്പോൾ ഇനി ഓ അത് ശരി, നീ ഇപ്പം അങ്ങനത്തെ സിനിമകളാണോ ചെയ്യുന്നത്, അങ്ങനെ ഒരു ഡിസിഷനേ അല്ല ഇത്. ഇത് നമുക്ക് വന്ന ഓഫറുകളിൽ ചാടിക്കേറി എടുക്കാൻ പറ്റിയ ഒരു ഓഫറായിരുന്നു ഇത്. ഇതൊരു നല്ല സിനിമയാണെന്ന് വിശ്വാസമുണ്ട്, ഒരുപാട് പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിശ്വാസമുണ്ട്. അതിപ്പോൾ ഞാനായാലും പ്രയാഗയാണെങ്കിലും ലിയോണയായാലും ഞങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് ഇതേ കാര്യങ്ങളാണ്.
അതുകൊണ്ട് ചെയ്യുന്ന ഒരു സിനിമ. പിന്നെ വളരെ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്, ഒരുപാട് ഡെപ്ത് ഉള്ളൊരു ക്യാരക്ടറാണ്. എൻ്റെ ഉമ്മയായിട്ട് അഭിനയിക്കുന്നത് ഗൗതമി മാമാണ്, ശ്വേതാ മേനനുണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി റീസൺസ് ഉണ്ട് ഈ പടം ചെയ്യാൻ, ചെയ്യാതിരിക്കാൻ കാരണങ്ങളൊന്നുമില്ല. ആനന്ദം ഞങ്ങളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വപ്നമായിരുന്നു. അത് സക്സസ്ഫുൾ ആവണം എന്നുള്ള പ്രാർത്ഥന ഒരുപാടുണ്ടായിരുന്നു. സക്സസ്ഫുൾ ആവും എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരിക്കലും സാധിച്ചിട്ടില്ലായിരുന്നു റിലീസിന് മുമ്പ്. ഉണ്ടാക്കിയെടുത്തേക്കുന്നത് നല്ലൊരു സിനിമയാണെന്ന് അറിയായിരുന്നു, പക്ഷേ ഒരാളോട് പോലും ഉറപ്പോടെ ആ ഈ പടം ഹിറ്റായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. അത് ഇറങ്ങി ഹിറ്റായി കഴിഞ്ഞാണ് എനിക്ക് ശരിക്കും, ഹിറ്റായി കഴിഞ്ഞ് പിന്നെയും കുറച്ചുകൂടെ കഴിഞ്ഞാണ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റിയത്. അപ്പോൾ അതങ്ങനെ ആക്കി തന്നതിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞങ്ങളെല്ലാവരും പുതിയ ആൾക്കാരായിരുന്നു. അപ്പം ആ ഒരു ട്രസ്റ്റ് കാണിച്ചതിൽ, ആ ഒരു വിശ്വാസം കാണിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും സിനിമ പോയി കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഞങ്ങൾ ആനന്ദത്തിൽ അഭിനയിച്ച ഞങ്ങൾ ഏഴുപേരുടെയും പല പല സിനിമകളിൽ മുഖങ്ങൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് കണ്ടേക്കാം. അപ്പോൾ ആനന്ദത്തിനോട് കാണിച്ച അതേ താല്പര്യവും സ്നേഹവും ഒക്കെ അവിടെ കാണിക്കണം. താങ്ക് യു.